ഇതാണോ ഗഫൂറിന്റെ ചായക്കട? സാർ, സാറെന്താ ഇവിടെ? നിങ്ങള്? ഞാൻ സരസ്വതി വിലാസ സ്കൂളിലെ കുഞ്ഞിക്കണ്ണ മാഷ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓഫീസിൽ വന്നിരുന്നു. ഗഫൂറെ, നല്ല അസലായിട്ടൊരു ചായ എടുക്ക്. സാർ ഇങ്ങോട്ട് കയറിയിരുന്നെ. ചായ വേണ്ട, എനിക്ക് നിങ്ങളുടെ സ്കൂളിൽ പുതുതായിട്ട് ചേരാൻ വന്ന ഗോപികൃഷ്ണ മാഷ്. സാർ, ഞാൻ റെക്കമെൻഡ് ചെയ്യണമെന്ന് കരുതരുത്. മാനേജറോട് സാറ് പറഞ്ഞാൽ കേൾക്കും. ആ മാഷ് ഇവിടെ കിടന്ന് നട്ടം തിരിയാണ് സാർ. അയാളിപ്പോ എവിടെ ഉണ്ട്? ഞാൻ ഇപ്പോ വിളിക്കാം സാർ. മാഷ് അന്വേഷിച്ച് എയ്യ വന്നിരിക്കുന്നു. നമസ്കാരം സാർ. സാർ, സ്വന്തം മകളെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്തൊരു അച്ഛന് മറ്റൊരാളെ ചോദ്യം ചെയ്യാൻ അവകാശമില്ലെന്നറിയാം. പക്ഷെ എനിക്ക് ഈ ലോകത്തോട് മാത്രമേ ഉള്ളൂ. ഇന്നലെ ആദ്യമായിട്ട് എനിക്ക് അവളെ തല്ലേണ്ടി വന്നു. ദേഷ്യം പിടിച്ചിട്ടായിരിക്കും അവള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പല സ്ഥലത്തും അന്വേഷിച്ചു. മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അവൾ ഇങ്ങോട്ടൊക്കെ വരാറുണ്ടെന്ന് അറിയാൻ. ഒരിക്കൽ വന്നിരുന്നു, പക്ഷേ ഇന്നലെ ഇവിടെ വന്നില്ല. ഇല്ല സാർ, ചിലപ്പോ ഏതെങ്കിലും കൂട്ടുകാരികളുടെ വീട്ടിൽ. ഇവിടെ വന്നോ ഇല്ലയോ എന്നാണ് ചോദിച്ചത്. നിങ്ങൾ പത്രത്തിലൊരു പരസ്യം കൊടുക്ക്, മോളെ കാണാനില്ല, കണ്ടു കിട്ടുന്നവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കുമെന്ന്. അയാൾ ഇങ്ങനെ മാസത്ത് വന്ന് മോളെ അന്വേഷിച്ചേ. ദേവിന്റെ അച്ഛൻ ഇങ്ങോട്ട് വരുന്നു. വാതം അടച്ചു, നീ ഇങ്ങോട്ട് വന്നിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഇനിയും തല്ലണമെങ്കിൽ തല്ലട്ടെ. അങ്കിളായിരുന്നോ? അവള് മറ്റെവിടെയും പോയിട്ടില്ല. പ്ലീസ് അങ്കിൾ, ഇനി അവളെ തല്ല. രാത്രി ഫോൺ ചെയ്തപ്പോ എന്നോട് നുണ പറഞ്ഞില്ലേ? സ്വന്തം വീട്ടിൽ നിന്ന് ഓടിപ്പോരുന്ന നമ്മളെ ഒളിപ്പിച്ച് താമസിക്കാണോ നിങ്ങളുടെ ജോലി? ഞാൻ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ എന്റെ മോള് വളർന്നിരിക്കുന്നു. സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള പ്രാപ്തി വന്നിരിക്കുന്നു. ഇനി നിനക്കൊരു അച്ഛന്റെ ആവശ്യമില്ല. ഞാൻ വെറും വിട്ടി. ഇന്നലെ രാത്രി നിന്നെ കാണാതായപ്പം മുതല് മാനസികമായി ഞാനാകെ തകർന്നു. ആ തകർച്ചയുടെ ആഴം നിനക്കിപ്പം മനസ്സിലായില്ല. നിനക്കൊരു കുഞ്ഞുണ്ടാവണം. ആ കുഞ്ഞ് നിന്നോട് ഇതുപോലെ പെരുമാറണം, അപ്പോഴേ മനസ്സിലാവും. എന്റെ മനസ്സിൽ നിന്റെ പേര് ഞാൻ വെട്ടിക്കളഞ്ഞിരിക്കുന്നു. നിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കിങ്ങനൊരു മകളില്ല. ഞാൻ കുട്ടിയെ പറ്റിച്ചു. പട്ടണക്കാട് പുരുഷത്വനൊന്നുമല്ല ഞാൻ. എന്നെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞ നുണക്കുട്ടി വിശ്വസിച്ചു. പക്ഷെ എന്നേക്കാൾ വലിയ നുണയന്മാരും കള്ളന്മാരാണ് ഈ ലോകം മുഴുക്കെ. എവിടെ എന്റെ ജോലി? മദ്യപിച്ചിട്ടാണ് വന്നിരിക്കുന്നേ. ആരും അറിയണ്ട, നല്ലോണം മദ്യപിച്ചിട്ടുണ്ട്. എനിക്ക് അച്ഛനൊന്ന് കാണണം. കോടതി വിധി അനുസരിച്ച് ഗോകുലകൃഷ്ണ മാഷിന്റെ സമ്മതമില്ലാതെ മറ്റാരെ സ്കൂളിൽ ചേർക്കാൻ പറ്റില്ല. കോടതി എന്ന് പറയുന്നത് ഒരു ചട്ടയുടെ മാത്രമല്ലല്ലോ. ഇഞ്ചക്ഷൻ നീക്കാൻ ഞാൻ കോടതിയിൽ പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞു. ഒരു പെറ്റീഷൻ? അച്ഛന്റെ പണത്തിനോടുള്ള ആർത്തി അതിനെല്ലാത്തിനും കാരണം. സ്കൂളിൽ ചേർക്കാന്ന് പറഞ്ഞ് 4 ലക്ഷം മേടിച്ച് അലമാരി വെച്ച് പൂട്ടിട്ടല്ല കോടതിയിൽ പോണ്ടത്. ആദ്യം ആ മനുഷ്യന്റെ കാശ് തിരിച്ചു കൊടുക്കച്ചാ. ഏത് മനുഷ്യന്റെ? അയാള് പുറത്തു വന്ന് ഇപ്പുണ്ട്. എന്താ പക്ഷേ? ഞാനേ കാറ്റ് പോയോ നോക്കുകയായിരുന്നു. ഓറായി. എന്താ മാഷേ, സുഖല്ലേ? ആ സുഖാണ്, പരമസുഖം. മദ്യപാനത്തിന്റെ ശരിക്കുള്ള സുഖം. ഓഹോ, മദ്യപിക്കുന്നയാളാണല്ലേ. ഇയാളെ പോലെ ഞാൻ എങ്ങനെ സ്കൂളിൽ ചേർക്കും? ഏത് സ്കൂൾ? ആരെ ചേർക്കാൻ? കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി ഉടനെ ഉണ്ടാകുമല്ലോ.
കോടതി വിധി. പക്ഷെ എന്റെ വിധി തീരുമാനിച്ചു കഴിഞ്ഞു. സാറിനറിയോ, ഞാൻ ആദ്യമായി മദ്യപിച്ചത് 86 ടി ടി സി പാസ്സായപ്പോഴാ. ഇപ്പൊ മദ്യപിച്ചത് അന്ന് പാസ്സായ ടി ടി സി കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് തീർച്ചയായപ്പോഴാ. വയസ്സ് കഴിഞ്ഞു, 35 കഴിഞ്ഞു. നിങ്ങളോ കോടതിയെ വിചാരിച്ചാ 35 കഴിഞ്ഞാലും സ്കൂളിൽ ചേർക്കാൻ പറ്റില്ല, മനസ്സിലായോ? മാഷ് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല? എന്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങുമ്പോ ഈ സീറ്റിന് മറ്റൊരവകാശമുണ്ടെന്ന് സാറ് പറഞ്ഞില്ലല്ലോ. എല്ലാം വിറ്റുപെറുക്കി കൊണ്ടുവന്ന രൂപ അലമാരയിൽ വെച്ച് പൂട്ടിയപ്പോഴും സത്യം പറഞ്ഞില്ലല്ലോ. അപ്പോ അറിഞ്ഞുകൊണ്ടെന്നെ ചതിക്കുകയായിരുന്നു. നിങ്ങൾക്ക് വേണ്ടിയിരുന്ന പണമാണ്, എടുത്തോളൂ. എനിക്ക് ആ പണം വേണ്ട. ആ പണം കൊണ്ട് എനിക്കിത് ഒന്നും ചെയ്യാനില്ല. ഗുഡ് ബൈ. എന്റെ കാര്യം സാരമില്ല സാർ. ഇനി ആരെയും ആരെയും ഇങ്ങനെ ചതിക്കരുത്. അദ്ദേഹം എന്റെ അടുത്ത് വന്ന് എന്താണെന്ന് മനസ്സിലായില്ല. ഞാനും നിങ്ങളും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്ന് അച്ഛനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കും. അമ്മ മരിച്ച പിന്നെ എനിക്കെല്ലാം എന്റെ അച്ഛനായിരുന്നു. പക്ഷേ വാസ്തവം എന്തെന്നറിയാൻ ശ്രമിക്കാതെ ജീവിതത്തിൽ ആദ്യമായി അച്ഛൻ എന്നെ അടിച്ചു. ആ അടി കൊണ്ടത് എന്റെ മുഖത്തല്ല, മനസ്സില. അപ്പോ ഞാൻ കാരണം? നിങ്ങൾ കാരണമൊന്നുമല്ല. അതെ, പിന്നീട് എന്താണ് ഉണ്ടായത്? ഞാനിപ്പോ എന്റെ കൂട്ടുകാരുടെ വീട്ടിലാ. ഇതുവരെ വീട്ടിലേക്ക് മടങ്ങിപ്പോയില്ലേ? എനിക്കങ്ങനെ ഒരു മകളില്ലെന്ന് അച്ഛൻ പറഞ്ഞു. അതൊക്കെ ദേഷ്യം വരുമ്പോ പറയുന്നല്ലേ. കുട്ടി വീട്ടിൽ മടങ്ങിപ്പോണം, അച്ഛനെ സങ്കടപ്പെടുത്തരുത്. അച്ഛന്റെ മകളാവുമ്പോ ഇത്തിരി വാശിയും ദേഷ്യമൊക്കെ എനിക്കും കാണുമല്ലോ. അതൊക്കെ പോട്ടെ, ഇപ്പൊ മാനേജർ എന്ത് പറയുന്നു? ഞാൻ നാട്ടിലേക്ക് മടങ്ങാണ്. കാരണം? മതിയായി. 400,000 രൂപ മാനേജർക്ക് കോഴ കൊടുത്തയാൾ ജീവിതം തകർന്ന മട്ടിൽ എന്റെ മുന്നിൽ വന്ന് പൊട്ടിക്കരഞ്ഞു. എന്നെ സഹായിക്കാൻ ശ്രമിച്ച കുറ്റത്തിന് കുട്ടിയും അച്ഛനും തമ്മിൽ പിണങ്ങിപ്പിരിഞ്ഞു. വേണ്ട, മറ്റുള്ളവരെ ശാപത്തിനിരയാവാൻ ഇനിയും വയ്യ. സർക്കാർ ശമ്പളം വന്ന മിഥ്യ ഞാൻ ഉപേക്ഷിക്കുകയാണ്. യാത്ര ചോദിക്കാനാണ് ഞാൻ വന്നത്. എന്നോട് തോന്നിയ സഹതാപത്തിന് നന്ദി. ഇനി ഒരിക്കലും കുട്ടിയെ ഞാൻ ശല്യപ്പെടുത്താൻ വരില്ല. പോട്ടെ.